പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സാർ, ഏറ്റവും സിമ്പിളായിട്ടുള്ള ലഘുവായിട്ടുള്ള ഒരു ഡിഗ്രി ഞങ്ങൾക്കൊന്ന് നിർദ്ദേശിക്കാമോ? ഇഗ്നോയിലെ ഡിഗ്രി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? ഏതൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ പ്രത്യേകിച്ച് ഊന്നൽ കൊടുക്കേണ്ടത്? ഇഗ്നോ നൽകുന്ന എല്ലാ കോഴ്സുകളുടെയും പ്രത്യേകതകൾ എന്താണ്? ഇതൊക്കെ ഓരോ വീഡിയോയിലും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയേ പറ്റുകയുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഗുണം നമുക്ക് മനസ്സിലാവുക. ഇവിടെ BA സോഷ്യോളജി എന്നുള്ള ഒരു ഉദാഹരണം വെച്ചുകൊണ്ട് ഇഗ്നോയിലെ പൊതുവെ ആയിട്ടുള്ള എല്ലാ ഡിഗ്രി പ്രോഗ്രാമുകളെയും ഞാനൊന്ന് താരതമ്യം ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് വി ആർ കമ്പയറിംഗ് ദ ഇഗ്നോ പ്രോഗ്രാംസ് വിത്ത് റെസ്പെക്ട് ടു BA സോഷ്യോളജി. ഡിഗ്രി രണ്ട് തരം ഡിഗ്രി ഉണ്ട്. ഒന്ന് BA ജനറൽ എന്നുള്ള ഒരു പേരുണ്ട്, ഒന്ന് BA ഓണേഴ്സ് എന്നുള്ള പേരുണ്ട്. നിങ്ങളുടെ ആവശ്യം എന്താണോ, ഒരു ഡിഗ്രിയിലൂടെ നിങ്ങൾ എന്താണോ ഉന്നം വെക്കുന്നത്, അതനുസരിച്ച് നിങ്ങൾക്ക് കോഴ്സ് സെലക്ട് ചെയ്ത് തരാൻ നിർബന്ധമായും അക്കാഡമിക് കൗൺസിലർമാരുടെ സേവനം വളരെ വലുതാണ്. അപ്പൊ എവിടുന്നാണ് അതിനുള്ള ഇൻഫർമേഷൻ കിട്ടുക? ഏതെങ്കിലും യൂട്യൂബ് നോക്കിയാൽ മതിയോ? പോരാ. ഏതെങ്കിലും യൂട്യൂബ് നോക്കിയാൽ പോരാ, ചില പ്രത്യേകതയുള്ള യൂട്യൂബ് തന്നെ നോക്കണം. എഡ്യൂക്കേഷണൽ മാറ്റേഴ്സ്, പ്രത്യേകം ഇഗ്നോയുടെ കാര്യങ്ങൾ കൃത്യമായി ഇൻഫർമേഷൻസ് തരുന്നത് ആരാണ് എന്ന് നോക്കണം. ഇഗ്നോയിൽ അവരുടെ സേവന പാരമ്പര്യം എത്രത്തോളം ഉണ്ട് എന്ന് നോക്കണം. അവരുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണ് എന്ന് നോക്കണം. അവർ എങ്ങനെയാണ് ഈ കരിയർ എക്സ്പേർട്ടിന്റെ കോട്ട് അണിഞ്ഞിരിക്കുന്നത്, അതിനുള്ള ക്വാളിഫിക്കേഷൻ അവർക്ക് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരു കൂട്ടം അനുഭവങ്ങളിലൂടെ പോകുമ്പോഴേ നമുക്ക് ചില ഇൻഫർമേഷൻ പൂർണ്ണമായി കിട്ടുകയുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, മുമ്പേ പറന്ന പക്ഷികൾ, മുമ്പേ യാത്ര ചെയ്തവർ, അവരുടെ യാത്രാനുഭവങ്ങൾ കേൾക്കുമ്പോഴാണ്, അവരുടെ ഇൻഫർമേഷൻസ് മനസ്സിലാകുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമാകുക. അതിന് ഇത്തിരി ക്ഷമ വേണം. എടുത്തു ചാടരുത്. ഈ ന്യൂ ജനറേഷനിലെ എന്റെ വീഡിയോന്റെ ചുവട്ടിൽ എപ്പോഴും കൃത്യമായി പലരും പറയുന്നതാണ്, സാർ ഒന്ന് വേഗത്തിൽ പറഞ്ഞൂടെ. വസ്തുതകൾ വേഗത്തിൽ പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. അത് ടിക്ടോക്ക് ഒക്കെ കാണാൻ പറ്റും. കോമാളി ഷോ, ഒരു ഡാൻസ്, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ചെയ്യാനൊക്കെ വേഗത്തിൽ. പക്ഷെ ഇത് ഒരു ഇൻഫർമേഷൻ, അറിവ് നിങ്ങൾക്ക് നൽകുകയാണ്. അതിൽ വേഗത കാണിച്ചാൽ നിങ്ങൾക്കാണ് അതിന്റെ അബദ്ധം എന്ന് മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് BA സോഷ്യോളജിയെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇഗ്നോയിലെ ഓണേഴ്സ് പ്രോഗ്രാമുകൾ, ജനറൽ പ്രോഗ്രാമുകൾ, ജനറൽ പ്രോഗ്രാമിൽ 14 പ്രോഗ്രാമും ഓണേഴ്സ് പ്രോഗ്രാമിലെ എക്കണോമിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യോളജി, ആന്ത്രപ്പോളജി, ബയോകെമിസ്ട്രി, ഹിന്ദുസ്ഥാനി മ്യൂസിക്, ഹിന്ദി, സാൻസ്ക്രിറ്റ്, ഉറുദു, ഇംഗ്ലീഷ് എന്ന് പറയുന്ന 13 തരം ഓണേഴ്സ് പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ 14 തരത്തിലുള്ള ജനറൽ പ്രോഗ്രാമും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണോ ഇതുകൊണ്ടുള്ള ആവശ്യം, അതനുസരിച്ചാണ് ഇവിടെ നമ്മൾ ഓരോ കോഴ്സും സെലക്ട് ചെയ്യേണ്ടത്. വീണ്ടും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അവിടെ എക്സ്പേർട്ടുകളുടെ ഒപ്പീനിയൻ ആയിരിക്കണം താങ്കൾക്ക് വേണ്ടത്. ഒരു സാധാരണ ഒരു ഡോക്ടറും സ്പെസിഫിക്കേഷൻസ് നടത്തിയിട്ടുള്ള, സ്പെഷ്യലൈസേഷൻസ് ഉള്ള ഡോക്ടറും തമ്മിലുള്ള ഒപ്പീനിയനിൽ എത്രത്തോളം ഫിസിക്കൽ ഹെൽത്തിന് ഗുണം ചെയ്യുമോ അതുപോലെ ഗുണം ചെയ്യുന്നതാണ് മെന്റൽ ഹെൽത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള അത്തരത്തിലുള്ള കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന്റെ സേവനം താങ്കൾ വാങ്ങുന്നത്. ഇത് ലൈഫ് ലോങ് കൊണ്ടുപോകേണ്ട ഒരു പ്രക്രിയയാണ്. എടുത്തു ചാടി അബദ്ധങ്ങളിലേക്ക് പോകരുത്. ഇഗ്നോ അതിന്റെ ഓണേഴ്സ് പ്രോഗ്രാമുകളിലൂടെ നമുക്ക് നൽകുന്ന സുപ്രധാനമായ ചില സംഗതികൾ, പഠിതാവിന് ഒരു സിംഗിൾ ഡിസിപ്ലിൻ, ഒരു സിംഗിൾ വിഷയം, ഇപ്പൊ സപ്പോസ് സോഷ്യോളജി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഇംഗ്ലീഷ്, ഏതെങ്കിലും ഒരു വിഷയത്തില് കുറെ ഇന്റർ ഡിസിപ്ലിനറി എലക്ടീവ്സും സ്കിൽ ബേസ്ഡ് എലക്ടീവ്സും നമുക്ക് ഇൻഡെപ്ത് നോളേജിൽ നൽകുകയാണ്, വളരെ ആഴത്തിൽ നൽകുകയാണ്. ഓരോ പഠിതാവിനും അവർ സെലക്ട് ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള
മറ്റ് ഹ്യൂമാനിറ്റീസ് കോഴ്സുകൾ, മറ്റ് സോഷ്യൽ സയൻസ് കോഴ്സുകൾ, മറ്റ് സയൻസ് കോഴ്സുകൾ, അതിൽ നിന്ന് കോർ കോഴ്സസ് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിപരമായി ചെയ്യേണ്ട പ്രക്രിയയാണ്. അതൊരു കേവലം തിരക്ക് പിടിച്ച ഒരു ഇന്റർനെറ്റ് കഫേയിലോ അക്ഷയയിലൂടെയോ ചെയ്ത് കിട്ടുന്ന സംഗതിയല്ല. ഇവിടെ മൂന്ന് കൂട്ടർ നിങ്ങളെ സഹായിക്കും. ഒന്ന്, പക്ക റീജിയണൽ സെന്ററിലെ ഉദ്യോഗസ്ഥർ. മറ്റൊന്ന്, നിർബന്ധമായും എഡ്യൂക്കേഷണലിസ്റ്റുകൾ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകൾ, കരിയർ എക്സ്പേർട്സ്. ഓരോ ടൗണിലും ബോർഡ് വെച്ചിട്ട് ഇവിടെ ഞങ്ങൾ അത് ചെയ്തു തരാം, ഇത് ചെയ്തു തരാം എന്ന് പറയുന്ന ഒരു പത്തുക്ക് പത്ത് റൂമിലുള്ള ഒരു ഒരു ട്രാവൽ ആൻഡ് ടൂറിസം മുതലാളിയുടെ കാര്യം അല്ലട്ടോ ഇവിടെ പറയുന്നത്. ഇത് എഡ്യൂക്കേഷണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 20 കൊല്ലം 30 കൊല്ലം വിദ്യാഭ്യാസ മേഖലയിൽ ആഴത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളവരുടെ ഒപ്പീനിയനാണ്. നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അതല്ല എങ്കിൽ നിങ്ങളുടെ വിഷയം വളരെ 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 പരിതാപകരമായി മാറും. ഒരു ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഇൻഫർമേഷൻ വേണോ? ധൈര്യപൂർവം ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് താങ്കളെ ഓർമ്മിപ്പിക്കുന്നു, ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിലെ ഹെൽപ്പ് ഡെസ്കിലേക്ക് താങ്കൾ നിർബന്ധമായും ഒരു വാട്സപ്പ് മെസ്സേജ് വിട്ടാൽ നിങ്ങൾക്ക് അഡ്മിഷൻ മുതൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ സൗകര്യങ്ങളും നിരന്തരം താങ്കൾക്ക് കിട്ടുമെന്ന് മനസ്സിലാക്കുക. ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അത് ജനറൽ കോഴ്സ് ആയിക്കോട്ടെ, ഒരു ഓണേഴ്സ് പ്രോഗ്രാം ആയിക്കോട്ടെ, അതിന് കോർ കോഴ്സസ് എത്ര വേണം, ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ് എത്ര വേണം, എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ് എത്ര ക്രെഡിറ്റ് വേണം, ഈ എത്ര വേണം എത്ര വേണം എന്ന് പറയുന്നത് എത്ര ക്രെഡിറ്റ് വേണം, ഒരു ക്രെഡിറ്റ് എത്രയാണ്, സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ഏതൊക്കെ ഉണ്ട്, അതിന് എന്റെ കോഴ്സിന് അനുയോജ്യമായിട്ടുള്ള സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ഏതാണ്, ജനറിക് എലക്ടീവ് കോഴ്സസ് ഏതാണ്, ഇതിൽ ഫസ്റ്റ് ഇയറിൽ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്, സെക്കൻഡ് ഇയറിൽ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്, തേർഡ് ഇയറിൽ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് ആഴത്തിൽ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ് ഇഗ്നോ നമുക്ക് നൽകുന്നത്. ഇത് ആഴത്തിൽ മനസ്സിലാക്കുക കേട്ടോ. മനസ്സിലായില്ലെങ്കിൽ എം നോട്ട്സിന്റെ സേവനം താങ്കൾ ധൈര്യപൂർവ്വം ആവശ്യപ്പെടും. ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി, താങ്കളെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞ് വെറുതെ അല്ല പ്രവർത്തിക്കുന്നത്, വളരെ ആഴത്തിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ നന്മകളും ചെയ്തു തരാൻ വേണ്ടിയാണ്. ഇവിടെ കോർ ഡിസിപ്ലിൻ കോഴ്സസ് എന്ന് പറയുന്നതിൽ നമുക്ക് നോക്കാം. ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് കോഴ്സസ് ഉണ്ട്, പെർഫോമിംഗ് ആൻഡ് വിഷ്വൽ ആർട്സ് ഉണ്ട്, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഉണ്ട്, സോഷ്യൽ വർക്ക് ഉണ്ട്, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ഉണ്ട്, ചൈൽഡ് ഡെവലപ്മെന്റ് ഉണ്ട്, അഗ്രികൾച്ചർ കോഴ്സ് ഉണ്ട്, ഫോറിൻ ലാംഗ്വേജസ് കോഴ്സ് ഉണ്ട്, സ്പാനിഷ്, ഫ്രഞ്ച്, ഇ കൊമേഴ്സ്. ഇതിൽ സോഷ്യൽ സയൻസ് ചെയ്യുന്ന ആൾക്ക് ചിലപ്പോൾ ഫ്രഞ്ച് ഉണ്ടാകുന്നത് നല്ലതാണ്, പക്ഷെ അവർക്ക് എഡ്യൂക്കേഷനെ പറ്റിയോ ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് അല്ലാതെ പെർഫോമിംഗ് ആൻഡ് വിഷ്വൽ ആർട്സ് ഉണ്ടായിട്ടോ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടോ ചിലപ്പോൾ ഗുണമില്ല. അപ്പൊ അതിന് റിലേറ്റഡ് കോഴ്സസ് ഏതാണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഉണ്ട്, ലാംഗ്വേജ് അടക്കം തെറ്റിച്ച് എടുക്കുന്നവരുണ്ട്. ഒരു ചെറിയ കോഡിലാണ് വിഷയം. ബി ഇ ജി എച്ച് എന്നുള്ള കോഴ്സിന് പകരം ബി ഇ ജി സി എച്ച് എന്ന് പോയാൽ വിഷയമേ മാറിപ്പോയി, വിഷയമേ മാറിപ്പോയി, അത്രേ ഉള്ളൂ. അത് അതേപോലെ തന്നെ ബി എ എസ് എച്ച് ഐ എച്ച് എടുക്കുന്നതിന് പകരം ബി എ എച്ച് ഡി എച്ച് എടുത്താൽ അവിടെ വിഷയം മൊത്തം മാറിപ്പോയി. അപ്പൊ അത് തിടുക്കത്തിൽ ചെയ്യേണ്ടതല്ല. നിങ്ങൾ എത്രത്തോളം തിടുക്കത്തിൽ പോകുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് ആപത്താണ് എന്ന് മനസ്സിലാക്കുക. സോ എൻവയോൺമെന്റൽ സ്റ്റഡീസിലെ ഹിന്ദി മീഡിയം, ഇംഗ്ലീഷ് മീഡിയം, ഉറുദു മീഡിയം, നമുക്ക് ആ തമിഴ് മീഡിയം, അതിനെങ്ങനെയാണ് കോഴ്സുകൾ സെലക്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ കോമ്പിനേഷൻ ഓഫ് മൾട്ടി ഡിസിപ്ലിൻസ് എങ്ങനെയൊക്കെയാണ് ഉള്ളത്, ലാംഗ്വേജസ് എങ്ങനെ സെലക്ട് ചെയ്യണം, എബിലിറ്റി എൻഹാൻസ്മെന്റ് എങ്ങനെ സെലക്ട് ചെയ്യണം, കോർ കോഴ്സസ് എങ്ങനെ സെലക്ട് ചെയ്യണം, ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ് സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെ, ജനറിക് എലക്ടീവ്സ് സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെ, സ്കിൽ കോഴ്സസ് സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെ, ഓരോന്നിനും എത്ര ക്രെഡിറ്റ് ആണ് വേണ്ടത്, കോർ കോഴ്സസ് ഏതൊക്കെ മേഖലയിലാണ് ഉള്ളത്, ഇവിടെ എക്കണോമിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യോളജി, ഇംഗ്ലീഷ്, ഹിന്ദി, സാൻസ്ക്രിറ്റ്, ഉറുദു, ഹിന്ദുസ്ഥാനി മ്യൂസിക് തുടങ്ങിയ എല്ലാ മേഖലയിലും ബി എ പ്രോഗ്രാമിലും, അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, ജിയോളജി, ജിയോഗ്രഫി, അതുപോലെ തന്നെ ആന്ത്രപ്പോളജി,
ബയോകെമിസ്ട്രി തുടങ്ങിയ രൂപത്തിലെ സയൻസ് മേഖലയിലും സോഷ്യൽ വർക്ക് മേഖലയിലും കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മേഖലയിലും നമുക്ക് പല കോഴ്സുകളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ കോർ കോഴ്സസിൽ കൂടാതെ തന്നെ അതർ ദാൻ കോർ ഡിസിപ്ലിൻസ് എന്തൊക്കെയാണ് ഉള്ളത്? ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് കോഴ്സുണ്ട്, അഗ്രികൾച്ചർ കോഴ്സുണ്ട്, അംബേദ്കർ സ്റ്റഡി ഉണ്ട്, വാട്ടർ ഹാർവെസ്റ്റിംഗ് കോഴ്സുണ്ട്. ഇങ്ങനെ ഉള്ളത് എടുക്കുമ്പോൾ ഓരോ സെമസ്റ്ററിലും രണ്ടെണ്ണത്തിലും ഫസ്റ്റ് സെമസ്റ്റർ സെക്കൻഡ് സെമസ്റ്റർ ഉള്ളത് പോലെയല്ല, തേർഡ് സെമസ്റ്റർ ഫോർത്ത് സെമസ്റ്റർ എന്റയർലി ഡിഫറെന്റ് ആണ്. ഫസ്റ്റ് സെമസ്റ്ററിലെ എട്ട് ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും ചേർന്ന് എട്ട് പേപ്പർ പഠിക്കേണ്ട സ്ഥാനത്ത് തേർഡ് സെമസ്റ്ററും ഫോർത്ത് സെമസ്റ്ററും ചേർന്ന് പത്ത് പേപ്പറാണ് നമ്മൾ പഠിക്കുന്നത്. ആ പത്ത് പേപ്പറിൽ തന്നെ ചിലത് ചില സെക്കൻഡ് ഇയറിലേക്കില്ല, ചിലത് ഫസ്റ്റ് ഇയറിലില്ല. അങ്ങനെയുള്ള ഒരു പ്രത്യേകതയുണ്ട് അവിടെ. എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും നാല് ക്രെഡിറ്റ് എടുക്കാൻ പറ്റൂ. ജനറിക് ഇലക്ടീവ്സ് എന്ന് പറയുന്നത് ആറ് ക്രെഡിറ്റ് എടുക്കാനേ പറ്റൂ. കോർ കോഴ്സസ് വൺ എന്ന് പറയുന്നത് ആറ് ക്രെഡിറ്റ് എടുക്കണം. കോർ കോഴ്സസ് ടു എന്ന് പറയുന്നത് ആറ് ക്രെഡിറ്റ് എടുക്കണം. അങ്ങനെ മൊത്തം നമ്മൾ 22 ക്രെഡിറ്റ് ആണ് എടുക്കേണ്ടത്. ആ 22 ക്രെഡിറ്റ് എങ്ങനെയുള്ള ക്രെഡിറ്റ് ആയിരിക്കണം? അങ്ങനെ 6 22 ചേരുമ്പോൾ ഉണ്ടാകുന്ന 148 ക്രെഡിറ്റ് എങ്ങനെയാണ് ഉണ്ടാകേണ്ടത്? അതിനൊക്കെ വ്യക്തമായ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന്റെ കയ്യിൽ കൃത്യമായി അതിനുള്ള ചാർട്ടുകൾ ഉണ്ട്. 22 ക്രെഡിറ്റ് എങ്ങനെയാണ് എടുക്കേണ്ടത്? ഡിസിപ്ലിൻ സ്പെസിഫിക് ഒന്നാമത്തെ സെമസ്റ്ററിന് ആവശ്യമുണ്ടോ? കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഹിന്ദിയിലാണോ ഇംഗ്ലീഷിലാണോ വേണ്ടത്? എൻവയോൺമെന്റൽ സ്റ്റഡീസ് എങ്ങനെയാണ് വേണ്ടത്? അങ്ങനെ ഓരോ കൊല്ലവും കോർ കോഴ്സസ് 84 ക്രെഡിറ്റ്, ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ് 24 ക്രെഡിറ്റ്, എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ് 8 ക്രെഡിറ്റ്, സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് 8 ക്രെഡിറ്റ്, ജനറിക് എലക്ടീവ് കോഴ്സസ് 24 ക്രെഡിറ്റ്. മൊത്തം അങ്ങനെ 148 ക്രെഡിറ്റ് വളരെ ശാസ്ത്രീയമായി തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അവിടെ എടുക്കുമ്പോൾ തന്നെ ഇപ്പൊ സപ്പോസ് കോർ കോഴ്സസിൽ ഞാൻ എക്കണോമിക്സ് പരിചയപ്പെടുത്തുന്നു എന്ന് കരുതുക. ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ് വേണോ? ഇൻട്രൊഡക്ടറി മാക്രോ വേണോ? ഇന്റർമീഡിയറ്റ് മൈക്രോ എക്കണോമിക്സ് വേണോ? മാത്തമെറ്റിക്കൽ മെത്തേഡ്സ് വേണോ? സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് വേണോ? കാണുമ്പോ എല്ലാം ഒരുപോലെയാ. മാത്തമെറ്റിക്കൽ മെത്തേഡ്സ് വേണോ? സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് വേണോ? അതുപോലെ തന്നെ ഇൻട്രൊഡക്ടറി ഇലക്ട്രോ എക്കണോമെട്രിസസ് എപ്പോഴാണ് എടുക്കേണ്ടത്? ഇന്ത്യൻ എക്കോണമി 1 എപ്പോഴാണ് എടുക്കേണ്ടത്? ഇന്ത്യൻ എക്കോണമി 2 എപ്പോഴാണ് എടുക്കേണ്ടത്? നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത് സ്വാഭാവികമായും സോഷ്യോളജി ആയതുകൊണ്ട് സോഷ്യോളജി വിഭാഗത്തിൽ ഇൻട്രഡക്ഷൻ ടു സോഷ്യോളജി എപ്പോഴാണ് വേണ്ടത്? സോഷ്യോളജി ഓഫ് ഇന്ത്യ 1 എങ്ങനെയാണ്? ഇൻട്രഡക്ഷൻ ടു സോഷ്യോളജി 2 എപ്പോഴാണ് എടുക്കേണ്ടത്? സോഷ്യോളജി ഓഫ് ഇന്ത്യ 2, പൊളിറ്റിക്കൽ സോഷ്യോളജി, സോഷ്യോളജി ഓഫ് റിലീജിയൻ, സോഷ്യോളജി ഓഫ് ജെൻഡർ, എക്കണോമിക് സോഷ്യോളജി, സോഷ്യോളജി ഓഫ് കിൻഷിപ്പ്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സോഷ്യോളജിക്കൽ തിങ്കേഴ്സ്, സോഷ്യൽ റിസർച്ച് മെത്തേഡ്സ്, സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് ടു സോഷ്യോളജിക്കൽ റിസർച്ച് മെത്തേഡ്സ്. ഇത് എടുക്കുമ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ കൊണ്ടുപോകേണ്ട അലൈഡ് കോഴ്സസിൽ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസിലെ ആന്ത്രപ്പോളജി എടുക്കണോ? ഡാറ്റ അനാലിസിസ് എടുക്കണോ? ആ ഡാറ്റ അനാലിസിസ് കേൾക്കുമ്പോൾ അത് നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പോലെ തോന്നും, പക്ഷേ അത് എക്കണോമിക്സിന്റെ ഉള്ളിൽപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. സൈക്കോളജിയിൽ നമ്മൾ എപ്പോഴാണ് എടുക്കേണ്ടത്? പ്രാക്ടിക്കൽ ഉള്ളതാണ് എല്ലാ കോഴ്സുകളും. അത് നമ്മൾ ഏത് സന്ദർഭത്തിലാണ് എടുക്കേണ്ടത്? പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ മേഖലയിൽ പറയുന്നു എങ്കിലും ലോജിസ്റ്റിക് മാനേജ്മെന്റ്, സ്ട്രെസ് ആൻഡ് ടൈം മാനേജ്മെന്റ് മാനേജ്മെന്റ് കോഴ്സാണോ കൊമേഴ്സ് കോഴ്സാണോ എന്ന് ആശങ്ക ഉളവാക്കും, പക്ഷേ അത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കോഴ്സാണ്. ടെക്നിക്സ് ഓഫ് എത്നോഗ്രാഫിക് ഫിലിം മേക്കിംഗ്, കാണുമ്പോൾ അത് ഫിലിം മേക്കിങ്ങുമായി ബന്ധപ്പെട്ടതാണ്, പക്ഷേ അത് സോഷ്യോളജിയിലാണ്. സൊസൈറ്റി ത്രൂ ദ വിഷ്വൽ എന്നുള്ളത് അത് എങ്ങനെയാണ് വേണ്ടത്? ഹിന്ദി പ്രോഗ്രാമിലെ, ഇംഗ്ലീഷ് പ്രോഗ്രാമിലെ, കൊമേഴ്സിലെ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്, ഇ കൊമേഴ്സ്, എന്റർപ്രണർഷിപ്പ്, പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്, ഇങ്ങനെയുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടത്, ജനറിക് ഇലക്ടീവ്സ് എങ്ങനെയൊക്കെയാണ്, ഇതെല്ലാം വളരെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, വളരെ ചുരുക്കി ഞാൻ താങ്കളുടെ അടുത്തേക്ക് പറയുകയാണ് എങ്കിൽ 148 ക്രെഡിറ്റ് നമ്മൾ ആവശ്യമുള്ള ഈ മേഖലയിൽ സോഷ്യോളജിയിൽ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ്, സ്കിൽ എനേബിൾഡ് കോഴ്സസ്, കോർ കോഴ്സസ്, ഇത് കൃത്യമായി മനസ്സിലാക്കി തരാനുള്ള ഒരു കൈത്താങ്ങാണ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് താങ്കൾക്ക് നൽകുന്നത്. ഇത്തരത്തിലുള്ള നല്ല കോഴ്സുകളിലൂടെ മനോഹരമായ രീതിയിൽ നമുക്ക് ബി എ ഓണേഴ്സ് പ്രോഗ്രാം എടുക്കാം, അതുപോലെ തന്നെ ബി എ നമുക്ക് ജനറൽ പ്രോഗ്രാമും നമുക്ക് എടുക്കാം. അങ്ങനെയുള്ള നല്ല കോഴ്സുകൾക്കുള്ള കൈത്താങ്ങുകൾ താങ്കൾക്ക് കിട്ടും.
കിട്ടും. ഏറ്റവും നല്ല രൂപത്തിൽ ഇത് മനസ്സിലാക്കുക. മനസ്സിലാകുന്നില്ല എങ്കിൽ ഒരു കാരണവശാലും താങ്കൾ സ്വയം ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്വചികിത്സകനാകരുത്. മറിച്ച് ഈ മേഖലയിലെ ഉള്ള എക്സ്പേർട്ടുകളുടെ സേവനം നിർബന്ധമായും താങ്കൾ ആവശ്യപ്പെടുക. റീജിയണൽ സെന്ററിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് മാത്രം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. സ്റ്റഡി സെന്ററിൽ തന്നെ താങ്കൾക്ക് അഡ്മിഷൻ സമയത്ത് ചിലപ്പോൾ പൂർണ്ണമായ സപ്പോർട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. പ്രീ അഡ്മിഷൻ പ്രോസസ്സിലെ സ്റ്റഡി സെന്ററിന് റോളില്ല. അവിടെ റീജിയണൽ സെന്ററിനും ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിനുമാണ് റോളുള്ളത്. ആഫ്റ്റർ പോസ്റ്റ് അഡ്മിഷനാണ് സ്റ്റഡി സെന്ററിലേക്ക് കൂടുതൽ റോള്. അവിടെ റീജിയണൽ സെന്ററിന് പരിമിതമായ റോളുകളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ താങ്കൾക്ക് ഇത്തരത്തിലുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ കഴിയുമാറാകട്ടെ. സുപ്രധാനമായ മറ്റൊരു സംഗതി പറയാനുള്ളത്, ഒരു കോഴ്സ് നമ്മൾ എടുക്കുമ്പോൾ 5 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഏതൊരു വ്യക്തിയും ഒരു ഡിഗ്രി ആയിക്കോട്ടെ പി ജി ആയിക്കോട്ടെ 5 കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്. 1, വ്യക്തിപരമായ ജ്ഞാന നിർമ്മാണം, അറിവ് സമ്പാദനം. മറ്റൊന്ന്, 1 വരുമാന മാർഗം, നിർബന്ധമായും വരുമാന മാർഗം. മറ്റൊന്ന്, സമൂഹത്തിന് നമുക്ക് നൽകാനുള്ള സേവനത്തിന് അത് എത്രത്തോളം ഉപകാരപ്രദമാണ്. മറ്റൊന്ന്, നമുക്ക് കിട്ടുന്ന വരുമാനം നമ്മളുടെ ഫ്യൂച്ചർ പ്രോസ്പെക്റ്റസിന് ഉയരങ്ങളിലേക്ക് നമ്മൾ ഇനിയും എത്താൻ നമുക്കത് എത്രത്തോളം ഗുണപ്രദമാണ്. അങ്ങനെ 5, ഒരു ഉത്തമ പൗരനായി എനിക്കും എന്റെ കുടുംബത്തിനും ഈ സമൂഹത്തിനും അങ്ങനെ ഈ രാജ്യത്തിനും ഗുണം കിട്ടുന്ന ആ ഒരു സംഗതി തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെ എന്നുള്ളത് വളരെ വലിയ ഉത്തരവാദിത്തമാണ്. അതൊരു കുട്ടിക്കളിയല്ല. ശാസ്ത്രീയമായ സമീപനങ്ങൾ ഇല്ലാതെ കൊണ്ട് തന്നെ പലരും നമ്മൾ പറയുന്നതാണ്, പണ്ടൊക്കെയാണെങ്കിൽ കൂട്ടുകുടുംബത്തിൽ പറഞ്ഞു തരാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. അച്ഛൻ, ചെറിയച്ഛൻ, വല്യച്ഛൻ, അമ്മാവൻ, അങ്ങനെ പലരും ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളുടെ ഒരു പട തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം നമ്മൾ മൈക്രോ ലെവലിലെ യൂണിറ്റ് ലെവലിലേക്ക് ഇങ്ങനെ ചുരുങ്ങി നാനോ ലെവലിലേക്ക് പോയിരിക്കുമ്പോൾ അവിടെ വെറും തട്ടിപ്പിന്റെ ഒരു ലോകം മാത്രമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ഇന്ന് സോഷ്യൽ മീഡിയ എടുത്ത് ഓപ്പൺ ചെയ്താൽ ഡ്രോപ്പ് ഔട്ട് ആണോ, നിങ്ങൾ പേടിക്കരുത്, ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞ് കുറേ കള്ളനാണയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്. യു ജി സി അംഗീകാരമുണ്ട്, നിങ്ങൾ ക്ലാസുകൾ പോലും വരേണ്ടതില്ല, ഓൺലൈൻ ഡിഗ്രി എടുക്കാം എന്ന് പറഞ്ഞ് ഒരുപാട് പേർ. ഓൺലൈൻ ഡിഗ്രികളിൽ അംഗീകാരമുള്ളതുമുണ്ട്, അംഗീകാരം ഇല്ലാത്തതുമുണ്ട്. ഒരു കാര്യം മാത്രം എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, നിങ്ങൾ ഉൾപ്പെടുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ, നിങ്ങൾ ഉൾപ്പെടുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ, നിങ്ങൾ ഉൾപ്പെടുന്ന മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ, നിങ്ങൾ ഉൾപ്പെടുന്ന കേരള സർവകലാശാലയുടെ പരിധിയിൽ ഈ പറയുന്ന യൂണിവേഴ്സിറ്റികൾക്ക് പോലും ചില കോഴ്സുകൾ ചെയ്യാൻ അനുവാദമില്ല. ആ സന്ദർഭത്തിലാണ് ഈ തട്ടിപ്പ് യൂണിവേഴ്സിറ്റികൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു തരാം, നിങ്ങൾ ഇങ്ങനെ ചെയ്തു തരാം എന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുന്നത്, വഞ്ചിക്കുന്നത്. ജാഗരൂകരാവുക. ഓൺലൈനിൽ ഇത്തരത്തിലുള്ള പരസ്യം കിട്ടുമ്പോൾ നേരെ എടുത്ത് ചാടി കാശ് അടച്ചതിന് ശേഷം പിന്നെ മുബാറക് മാഷിന്റെ അടുത്തേക്ക് വരരുത്. അതിന് ഒരു കാര്യവുമില്ല. കാശെല്ലാം അടച്ചു കഴിഞ്ഞു മാഷെ, എനിക്ക് പോയി അവരുടെ അടുത്ത് യുദ്ധം ചെയ്ത് കാശ് വാങ്ങിച്ചു തരാനൊന്നും പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ. അവരെല്ലാം പറയുന്നത് ഒന്ന് തന്നെയാണ്, യു ജി സി അപ്രൂവ്ഡ് ആണ് ഞങ്ങളുടെ സ്ഥാപനം എന്ന് അവർ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടല്ലല്ലോ, നിങ്ങൾ ഞങ്ങളെ വിളിച്ച് അഡ്മിഷൻ എടുത്തത് കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കളിയാക്കും. അത് പ്രത്യേകം ഓർക്കുക. അങ്ങനെ ഒരു അബദ്ധം നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ. കേരളത്തിന്റെ അകത്ത്, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ, വിദേശത്തിലുള്ള ലക്ഷക്കണക്കിലെ മലയാളി സുഹൃത്തുക്കൾക്ക്, പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക്, എൻ്റെ മക്കളുടെ മാത്രം പ്രായമുള്ളവർക്ക് നിങ്ങളോട് ഏറ്റവും നല്ല സ്നേഹത്തോടുകൂടിയാണ് ഇത് പറയുന്നത്. എം നോട്ട്സ്, ജിനൈൻ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ്, സീഡ് ട്രസ്റ്റ് കേരളയിലൂടെ കൃത്യമായ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് പരിപാടികൾ താങ്കൾക്ക് സത്യസന്ധമായി ചെയ്തു തരുന്നുണ്ട്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വച്ച് ഏറ്റവും കുറഞ്ഞ ഫീസിൽ താങ്കൾക്ക് മലയാളത്തിൽ ക്ലാസുകൾ തരുന്ന അപൂർവം ചില സ്ഥാപനങ്ങളിൽ ഒന്നാണ് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ്. മലയാളത്തിൽ ക്ലാസുകൾ ലളിതമായ രീതിയിൽ, ഒറിജിനൽ അധ്യാപകർ, ട്യൂഷൻ ക്ലാസ് അല്ല,
ട്യൂഷൻ ക്ലാസ് അല്ല, പാരമ്പര്യമുള്ള ഒറിജിനൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകൾ അക്കാഡമിക് കൗൺസിലർമാർ നൽകുന്ന മനോഹരമായ ക്ലാസുകളിലൂടെ താങ്കൾക്ക് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ നല്ല റഫറൻസ് മെറ്റീരിയൽ, ഇഗ്നോ നൽകുന്ന സ്റ്റഡി മെറ്റീരിയൽസ്, അതിലുപരി റഫറൻസ് മെറ്റീരിയൽസ്, ലേബർ ഇന്ത്യ മോഡലിലുള്ള റഫറൻസ് മെറ്റീരിയൽ, സ്കൂൾ മാസ്റ്റർ പോലുള്ള റഫറൻസ് മെറ്റീരിയൽ, അതെല്ലാം വാങ്ങി നമുക്ക് പഠനം പൽപ്പായസം പോലെയാക്കി നിങ്ങളുടെ ചുരുങ്ങിയ കാലം, അഥവാ 3 കൊല്ലം 4 കൊല്ലത്തിലേക്ക് പോകുമ്പോഴാണ് അത് ചുരുങ്ങിയ കാലം അല്ലാത്തത്, 5 കൊല്ലം 6 മാസത്തിൽ ചെയ്തു തരാമെന്നുള്ള ഉടായ്പൊന്നും ഞാൻ ഈ വഴിക്കേ വരരുത്. അങ്ങനെ തരുന്ന തട്ടിപ്പ് വീരന്മാരുണ്ട്. 6 മാസം കൊണ്ട് ഓൺലൈനിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം എന്നൊക്കെ പറയുന്ന കുറേ തട്ടിപ്പ് വീരന്മാരുള്ള ഒരു ലോകത്താണ് പറയുന്നത്. ഇഗ്നോ അനുവദിക്കുന്ന കൃത്യമായ സമയത്തിൽ 3 കൊല്ലത്തിൽ വളരെ ഉയർന്ന മാർക്കോടുകൂടി, 60+ മാർക്കോടുകൂടി നിങ്ങൾക്ക് ഫസ്റ്റ് ഡിവിഷൻ, ഫസ്റ്റ് ക്ലാസ് അല്ല ഇഗ്നോ ഉപയോഗിക്കുന്ന വാക്ക്, ഫസ്റ്റ് ഡിവിഷൻ, എക്സലന്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് റോളിൽ താങ്കൾക്ക് വിജയിക്കാൻ ഈ 3 പ്രസ്ഥാനങ്ങളും താങ്കൾ സഹായിക്കും എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് മറ്റൊരു വീഡിയോയിൽ അതിമനോഹരമായ ഒരു സ്പീജി കോഴ്സ് പരിചയപ്പെടാം. എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.